നമസ്കാരം കൂട്ടുകാരെ. ഇന്ന് നമുക്ക് മുതിർന്നവർക്കും കുട്ടികൾക്കും എല്ലാം ഒരുപോലെ ഇഷ്ടമാവുന്ന ഒരു പാൽ കുഴക്കട്ട ഉണ്ടാക്കാം. ഒരു ബൗളിൽ ഒരു കപ്പ് ഇടിയപ്പപ്പൊടിയും ഒരു നുള്ള ഉപ്പും ഒരു പിടി തേങ്ങയും ഒരു ടേബിൾ സ്പൂൺ നെയ്യും ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്യണം. പച്ചവെള്ളത്തിൽ കുഴയ്ക്കാവുന്ന ഇടിയപ്പപ്പൊടിയാണ് ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഒരു ഗ്ലാസ് വെള്ളം കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ച് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം. ഇത് മാവ് ഇവിടെ നല്ലതുപോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് കൈയുടെ വെള്ളയിൽ ചെറിയ ചെറിയ ബോൾസ് ആക്കി എടുക്കണം. മാവെല്ലാം ചെറിയ ചെറിയ ബോൾസ് ആക്കി ഇവിടെ വെച്ചിട്ടുണ്ട്. ഇനി ഒരു പാത്രം അടുപ്പത്ത് വെച്ച് അതിലോട്ട് ഒരു 1/4 ലിറ്റർ പാലും 1/2 കപ്പ് വെള്ളവും ഒഴിച്ച് നല്ലതുപോലെ ഒന്ന് തിളപ്പിക്കാം. പാലിവിടെ നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് മധുരത്തിനായി ആദ്യം ഒരു 4 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് നോക്കാം. മധുരം കുറവാണെങ്കിൽ നമുക്കത് പിന്നെ ചേർക്കാം. പഞ്ചസാരയും പാലും നല്ലതുപോലെ തിളച്ചിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഒരു 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും കൂടി ഇട്ട് നല്ലതുപോലെ തിളപ്പിക്കാം. പഞ്ചസാരയും ഏലക്കാപ്പൊടിയും പാലും എല്ലാം നല്ലതുപോലെ തിളച്ചു വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ ഉരുട്ടി വെച്ചേക്കുന്ന ബോൾസ് ഇട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരു 20 മിനിറ്റ് വേവിക്കണം. മധുരം കുറച്ച് കുറവാണ്. ഞാനൊരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് പാൽ കുഴക്കട്ട നല്ലതുപോലെ വെന്ത് കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് അവസാനം ഒരു 1/2 കപ്പ് തേങ്ങാപ്പാൽ 1/2 പാൽ നല്ല കുറുകിയ തേങ്ങാപ്പാലായിരിക്കണം, അതും കൂടി ചേർത്ത് ഒരു തിള വരുമ്പം വാങ്ങി നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്. ഈ പാൽ കുഴക്കട്ട നിങ്ങൾ തീർച്ചയായും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സിൽ വന്ന് എന്നെ ഒന്ന് അറിയിക്കണം.